വീണ്ടും മോണിമെക്സിലേക്ക് സ്വാഗതം. മോണിമെക്സ് തുടരുകയാണ്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടയടച്ച് സമരം ചെയ്യുകയാണ്. ശമ്പള വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും അനുകൂല നടപടി സ്വീകരിച്ചില്ല എന്ന് ആരോപിച്ച് ഇടതുപക്ഷത്തെ അടക്കമുള്ള തൊഴിലാളി സംഘടനകളാണ് ഇത്തരത്തിൽ കടയടച്ച് സമരം ചെയ്യുന്നത്. ഈ മാസം 8-9 തീയതികളിലാണ് പണിമുടക്കാൻ റേഷൻ ഉടമകളുടെ സംയുക്ത സമരസമിതി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് 2018 വേതന വർധനവിന് ശേഷം യാതൊരു തരത്തിലുള്ള വേതന വർധനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതുമൂലം സെയിൽസ്മാന്റെ പണം ശമ്പളം നൽകാൻ കഴിയുന്നില്ല, കട വാടക നൽകാൻ കഴിയുന്നില്ല. ഫലത്തിൽ റേഷൻ വ്യാപാരികൾ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ ഭക്ഷ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അവരും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ വേതന വർധനവ് മാത്രമല്ല, കമ്മീഷനുകൾ എല്ലാ മാസവും കിട്ടേണ്ടത് അത് കൃത്യമായി ലഭിക്കുന്നില്ല. അതിനും അപ്പുറത്തേക്ക് കോവിഡ് സമയത്തും ഈ ഓണം ഉൾപ്പെടെയുള്ള വിശേഷ സമയത്തും കിറ്റുകൾ സർക്കാർ നൽകിയിരുന്നു, അതിൻ്റെ പണവും ഫലത്തിൽ നൽകിയില്ല. ഇതിൻ്റെ കേസ് കോടതിയിലടക്കം നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ സമരം അന്ന് 2 ദിവസം കട അടച്ചിട്ട് സമരം നടത്തി പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം നടത്തും. ഈ മേഖല നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പേ നിവേദനം കൊടുത്തും നിരവധിയായ മാർഗങ്ങളിലൂടെ സമരം ചെയ്തും ഒരു പരിഹാരവും കാണാത്ത സ്ഥിതിയായപ്പോൾ ഞങ്ങൾ സംയുക്തമായി യോഗം ചേർന്ന് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും 4 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് 8-9 തീയതികളിൽ ജൂലൈ മാസം 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ 2 ദിവസത്തെ രാപ്പകൽ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരം എന്ന പ്രഖ്യാപനമാണ് കടയുടമകൾ നടത്തുന്നത്. കടയുടമകൾ എന്ന് പറയുമ്പോൾ അതിന്റെ സംയുക്ത സമരസമിതിയിൽ എല്ലാ സംഘടനകളും ഉണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവർ പ്രത്യക്ഷ സമരത്തിന് സർക്കാരിനെതിരെ സമരത്തിന് രംഗത്ത് വരുന്നു. അത് സർക്കാർ മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ വകുപ്പ് മന്ത്രിയെയും അറിയിച്ചിട്ടും അവർ പരിഹരിക്കുന്നില്ല. CPIയുടെ ജി കൃഷ്ണപ്രസാദ്, കേരള കോൺഗ്രസ് എമ്മിന്റെ ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ളവർ സംയുക്തമായി ചേർന്നാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയതും. അതും സർക്കാരിനെതിരെ സർക്കാരിന്റെ വീഴ്ചകൾ കൂടി ഫലത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. CPI അംഗം തന്നെ CPI മന്ത്രിയുടെ വീഴ്ചകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വീഴ്ചകൾ, അതായത് നടപടിയെടുക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ളവർ. എന്തായാലും വലിയ സമരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പ്രധാനമായും ഈ സമരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴത്തെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ജി ശ്രീജിത്താണ് ഇവരെ നൽകിയത് കോട്ടയം.